2023 സെപ്റ്റംബർ 17 കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ കരസേനയ്ക്കു വേണ്ടി ഒരു ഹ്രസ്വദൂര ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ റെജിമെന്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച വാർത്ത നാം എല്ലാം കേട്ടിരിക്കും. ചൈന പാക് അതിർത്തികളിൽ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മിസൈലുകൾ പ്രളയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ റോക്കറ്റ് ഫോഴ്സിലെ ഏറ്റവും ശക്തിയേറിയ ടാക്ടിക്കൽ മിസൈലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മിസൈൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽക്കാരിൽ ഭീതി പടർത്തുന്ന ഒന്നുമാണ്. എന്താണ് പ്രളയ് മിസൈൽ? എന്താണ് ഇതിന്റെ സവിശേഷതകൾ? എന്നീ ചോദ്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഈ മിസൈൽ വികസിപ്പിക്കാനുണ്ടായ മറ്റു സാഹചര്യങ്ങളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാം. ജനുവരിയിൽ തങ്ങളുടെ ആർട്ടിലറി കോറുകളുടെ പ്രഹരശേഷിക്ക് കൂടുതൽ കരുത്തു പകരും വിധം ഹ്രസ്വദൂര ഡോങ്ഫെങ് 12 അഥവാ M20 ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ച ചൈന അവയുടെ നിർമ്മാണം പൂർത്തിയായ ഉടനെ തന്നെ ഇത്തരം മിസൈലുകൾ പാകിസ്ഥാന് കൈമാറിയത് ന്യൂഡൽഹിയെ ആശങ്കപ്പെടുത്തിയിരുന്നു. അനുബന്ധമായി 2012 ഫെബ്രുവരിയിൽ ചൈനയും 2013 ഓഗസ്റ്റിൽ പാകിസ്ഥാനും ഡോങ്ഫെങ് 12 മിസൈലുകളെ അവരുടെ സൈന്യങ്ങൾക്ക് നൽകിയത് ഇന്ത്യയുടെ വടക്കും പടിഞ്ഞാറുമുള്ള അതിർത്തികളിൽ വൻ സൈനിക വെല്ലുവിളികളാണ് സൃഷ്ടിച്ചത്. മൈക്രോ ന്യൂക്ലിയർ വാർഹെഡുകൾ ഘടിപ്പിക്കാൻ കഴിയുന്നതും 250 മുതൽ 700 കിലോമീറ്റർ വരെ റേഞ്ചുള്ളതുമായ ഈ ടാക്ടിക്കൽ മിസൈലുകൾ ഒരു യുദ്ധ സാഹചര്യത്തിൽ അതിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള സ്ട്രാറ്റജിക് വെപ്പൺസായി കണക്കാക്കിയിരുന്നതുകൊണ്ടായിരുന്നു ഇത്. അതോടെ ഇതുവരെയും ഈ ഗണത്തിൽപ്പെടുന്ന ആയുധങ്ങൾ കൈവശമില്ലാതിരുന്ന ഇന്ത്യ സ്വന്തം ആവനാഴിയിലും ഇങ്ങനെയുള്ള പടക്കോപ്പുകൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഡോങ്ഫെങ് 12 വെല്ലുന്ന ഒരു അതിമാരക ഹ്രസ്വദൂര ടാക്ടിക്കൽ മിസൈൽ വികസിപ്പിക്കുവാനായിരുന്നു ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങളിലെ ആലോചന. ഇതിനുവേണ്ടി റഷ്യയുടെ ഇസ്കന്ദർ ടാക്ടിക്കൽ മിസൈലിന്റെ സാങ്കേതികതയെ മാതൃകയാക്കാനും തീരുമാനമായി. ആണവായുധങ്ങളുമായി ഏകദേശം 500 കിലോമീറ്ററോളം പറന്നു ചെന്ന് ശത്രുനിരക്കുള്ളിൽ കനത്ത നാശം വിതക്കാൻ കഴിയുന്നതായിരുന്നു ഇസ്കന്ദറുകൾ. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളുടെ എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള ഒരു ഡെലിവറി വെഹിക്കിൾ നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കപ്പെട്ടത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങൾക്കും സാമ്പത്തിക പിന്തുണയ്ക്കുമായുള്ള അന്തിമ രൂപരേഖ 2014 ഡിസംബറിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം PMOയ്ക്ക് സമർപ്പിച്ചു. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ വിശദമായ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും ശേഷം മൊത്തം 500 കോടി രൂപ ബജറ്റിൽ ഇന്ത്യയുടെ 3 സേനകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹ്രസ്വദൂര ടാക്ടിക്കൽ മിസൈൽ വികസിപ്പിക്കാൻ 2015 മാർച്ച് 21 പ്രധാനമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി DRDOയ്ക്ക് അനുമതി നൽകി. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അനുമതി ലഭിച്ചതും ഹൈദരാബാദിലുള്ള DRDO ലാബോറട്ടറി റിസർച്ച് സെന്റർ ഇമാരറ്റ് പ്രളയ് എന്ന പേരിലുള്ള ഒരു ടാക്ടിക്കൽ മിസൈൽ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 2 ഘട്ടങ്ങളുള്ള മോട്ടോർ ബൂസ്റ്ററുകൾ ഊർജം പകരുന്നതും Mach 6.1 വേഗത്തിൽ 250 മുതൽ 500 കിലോമീറ്റർ വരെ ആക്രമണ പരിധിയുള്ളതുമായിരുന്നു ഇതിന്റെ പ്രാഥമിക ഡിസൈൻ. അനുബന്ധമായി ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുന്ന മാനുവറബിൾ റീ എൻട്രി സാങ്കേതിക വിദ്യയും പ്രളയ മിസൈലിൽ DRDO ഉൾപ്പെടുത്തി. മാത്രമല്ല 700 കിലോ ഭാരം വരുന്ന ഒരു ഹൈ എക്സ്പ്ലോസീവ് പോർമുനയും വഹിക്കാവുന്ന വിധത്തിൽ ഈ ആയുധത്തിന്റെ വലിപ്പവും അവർ ക്രമീകരിച്ചു. ഭൗമ ഉപരിതലത്തിലേക്ക് ചിതറിത്തെറിക്കുന്ന ഡിനൈൽ പെനിട്രേഷൻ സബ് മുനീഷ്യൻ പ്രൊജക്ടൈലുകൾ നിറച്ചവയായിരുന്നു ഇവ എന്നതുകൊണ്ട് തന്നെ പതനബിന്ദുവിന്റെ 50 മീറ്റർ ചുറ്റളവ് വരെ തകർക്കാൻ മിസൈലിന് കഴിവുണ്ടായിരുന്നു. അങ്ങനെ വികസനങ്ങളെല്ലാം പൂർത്തിയായതും 2021 ഡിസംബർ 22 ഒറീസയിലെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് പ്രളയ് മിസൈലിനെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. പ്രളയ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇത്തരം മിസൈലുകൾ കൈവശമുള്ള രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്കാണ് ഇന്ത്യയെ എത്തിച്ചത്. അതോടെ മിസൈലിന് കൂടുതൽ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി 3 തുടർ വിക്ഷേപണങ്ങൾ തന്നെ DRDO നടത്തി.
രാജ്യത്തിന്റെ നിയുക്ത റോക്കറ്റ് ഫോഴ്സിലെ നിർണായക സ്ഥാനത്തേക്കാണ് ഇവയുടെ പ്രവേശനം എന്നതിനാൽ കുറ്റമറ്റ രീതിയിൽ തന്നെയുള്ള പറക്കലുകൾ ഈ മിസൈലിന് അനിവാര്യമായിരുന്നു. ഇപ്രകാരമുള്ള നടപടികൾ പൂർത്തിയായതും സായുധ സേനകളിലേക്കുള്ള പ്രളയ മിസൈലിന്റെ കമ്മീഷനിങ്ങിന് പ്രതിരോധ മന്ത്രാലയം തുടക്കമിട്ടു. 2024 മധ്യത്തോടെ ചൈന പാക് അതിർത്തികളിൽ ടാക്ടിക്കൽ മിസൈലുകൾ വിന്യസിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയായിരുന്നു ഇത്. ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന ഗൽവാൻ സംഘർഷം ഈ ഉദ്യമത്തിന് ചടുല വേഗമാണ് നൽകിയത്. ആദ്യപടിയായി കരസേനയുടെ ആവശ്യത്തിലേക്ക് 250 എണ്ണമാണ് ഓർഡർ നൽകിയത്. അതോടെ 2030 ഇന്ത്യൻ ടാക്ടിക്കൽ മിസൈലുകളുടെ ശേഖരം 1000 എണ്ണം തികയ്ക്കാനുള്ള ന്യൂഡൽഹിയുടെ പ്രയത്നങ്ങൾ പരിസമാപ്തിയിലേക്കെത്തും. വിപുലമായ ഒരു ത്രിതല യുദ്ധത്തിൽ ഏതു സേനകൾക്കും ശാക്തിക മുൻതൂക്കം നൽകുന്ന ഒന്നാണ് ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിരിക്കെ പ്രളയ പോലുള്ള മിസൈലുകൾ ഇന്ത്യൻ ആവനാഴികളിൽ പ്രത്യേക സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. റെയിൽമാർഗവും റോഡുമാർഗവും രാജ്യത്തിന്റെ ഏതു ഭാഗത്തും ഈ മിസൈലുകളെ എത്തിക്കാമെന്നതിനാൽ വ്യോമഭീഷണികൾ വകവയ്ക്കാതെ ഇവയെ സുരക്ഷിത സ്ഥാനങ്ങളിൽ വിന്യസിക്കാനാകും. തൽഫലമായി വൈരികൾ നമുക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിലുള്ള തിരിച്ചടിയാണ് ഇവിടെ ഉറപ്പാവുന്നത്. പ്രളയ പോലുള്ള മിസൈലുകളുടെ വികസനവും നിർമ്മാണവും ഇത്തരത്തിലുള്ള സൈനിക സാധ്യതകളുടെ പ്രയോഗങ്ങൾ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ സംഭവ്യമാണെന്ന വലിയൊരു വിളംബരമാണ് ഇതിലൂടെ ലോകത്തിന് ന്യൂഡൽഹി നൽകുന്നത്. ജയ് ഹിന്ദ്.